നമ്മുടെ നാട് കുടിസായി മാറുകയാണ്. നഈബു സമാനന والعيب فينا وما لزماننا عيب سوانا നമ്മുടെ മദ്ഹബിന്റെ ഇമാം മഹാനായ ഇമാമുന ഷാഫിഈ തങ്ങളുടെ വരികളാണിത്. എത്ര മനോഹരമായിട്ടാണ് അവര് പറയുന്നത്. നഈബു സമാനന والعيب فينا നമ്മൾ നമ്മുടെ കാലഘട്ടത്തെ കുറ്റം പറയുകയാണ്, നമ്മുടെ നാടിനെ നമ്മൾ ആക്ഷേപിക്കുകയാണ്. പക്ഷേ നാടിനല്ല കുഴപ്പം, കാലത്തിനല്ല സമയത്തിനല്ല കുഴപ്പമുള്ളത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ കുഴപ്പമെന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന കാലം എന്നതാണ് ഈ കാലത്തിന്റെ കുഴപ്പം. അപ്പൊ കുഴപ്പക്കാർ നമ്മളാണ്. എന്തൊരു കഷ്ടമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെയൊക്കെ അബദ്ധ സഞ്ചാരം കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. പലരും വാട്സപ്പിലൂടെയും അല്ലാതെയും വിളിച്ചു പറയാറുണ്ട്, ഉസ്താദേ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുന്നവരല്ലേ നിങ്ങൾ, പറയണം അതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് പറയണം, ഓരോ വീഡിയോകൾ വിഷ്വൽസ് ഇട്ട് തന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ വല്ല ചിത്രങ്ങളും വാട്സപ്പിലൂടെ അയച്ചതും എന്നിട്ട് പറയാണ് ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കണേ. എന്തൊരു പേക്കൂത്താണ് ഈ കാണുന്നത്. ആരോട് പറയാൻ, ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അത് അപരാധമാണെന്ന് പ്രിയപ്പെട്ടവരെ, നടുറോഡിലൂടെ ഏതെങ്കിലും മതവിശ്വാസികളായ ആളുകൾ പോലും ചെയ്യാൻ മടിക്കുന്ന അത്രയും മോശപ്പെട്ട ഡാൻസുകളും അതേപോലെ തന്നെ നൃത്തങ്ങളും ചവിട്ടുന്ന എത്രയോ മുസ്ലിമാത്തുകളായ പെൺകുട്ടികൾ, പ്രിയപ്പെട്ടവരെ, ഏത് വാപ്പമാർക്കാണ് അറിഞ്ഞുകൂടാത്തത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്? ഏത് ഉമ്മമാർക്കാണ് അറിയാത്തത്? ആരോടാണിത് പറഞ്ഞു കൊടുക്കേണ്ടത്? എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവരായി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് മാറുന്നുവോ? വല്ലാതെ സങ്കടത്തോടെയാണ് ഞാനിത് പറയുന്നത്. ഒളിച്ചോട്ടങ്ങളുടെ പെരുമഴക്കാലം, ഒരു ഭാഗത്ത് ഒളിച്ചോട്ടങ്ങൾ അങ്ങനെ നടക്കുകയാണ്. ആരോടൊപ്പമാണെന്നില്ലാതെ, എന്തിനെന്നില്ലാതെ ഒന്ന് പുഞ്ചിരിപ്പിമ്പഴേക്ക് കൂടെ ഓടിപ്പോവുകയാണ്. വാപ്പയുടെ സമ്മതമില്ലാതെ കഷ്ടപ്പെട്ട് പോറ്റു വളർത്തിയ, നൊന്ത പ്രസവിച്ച ഉമ്മ അറിയാതെ ഉമ്മയുടെ സമ്മതമില്ലാതെ ഒളിച്ചോടുന്ന പെൺകുട്ടികൾ മറുഭാഗത്ത്, ഇതെല്ലാം നമ്മുടെ നാട്ടിലിന്ന് നിത്യ കാഴ്ചകളാണ്. എന്റെ വായിൽ കേൾക്കുന്ന ഉമ്മമാരെ, പ്രിയം നിറഞ്ഞ വാപ്പമാരെ, അള്ളാഹു നമ്മൾക്ക് തന്ന സമ്മാനമാണ് മക്കൾ എന്ന് പറയുന്നത്. അവര് മോശക്കാരായാൽ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ മാതാപിതാക്കളായ നമ്മളാണ് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളാണ് അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദികൾ. അവര് നന്നായാൽ അതിന്റെ ഏറ്റവും ആദ്യത്തെ ഗുണഭോക്താക്കളും നമ്മൾ തന്നെയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.